ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജ്വല്ലറി ഹോളാണ്. അതും കുറച്ച് ജ്വല്ലറി എനിക്കിഷ്ടമുള്ളതിൽ നല്ല രസമായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറിയാണ്. അപ്പോൾ ആദ്യത്തെ മാല ഇയറിങ്സും കൂടി ഉള്ള ഒരു സെറ്റാണ് കേട്ടോ, നല്ല ബോക്സിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചോക്കറെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു മാല ആക്ച്വലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാം ഉള്ളതാണ്. പക്ഷെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. എല്ലാ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്രീനോട് ഒരു ഇത്തിരി ഇഷ്ടമുണ്ട്. എനിക്ക് ഗ്രീൻ ഈ കേരള സാരീൻ്റെ ഒക്കെ കൂടെ ഗ്രീൻ ഇടുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ അപ്പോൾ ഇതാണ്, ഇതിൻ്റെ ചുറ്റും ഈ ഗ്രീൻ്റെ ഈ ഒരു വലിയ സ്റ്റോണിൻ്റെ ചുറ്റിനും വൈറ്റ് കളറ് ഇങ്ങനെ കല്ലുകൾ സ്റ്റോൺസ് തന്നെയാണ് വന്നേക്കുന്നത്. അതായത് അത്യാവശ്യം ഷൈനിങ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഓർത്തത് ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ അത് ഫെയ്ഡ് ആവുമെന്ന് ഓർത്തത്, പക്ഷെ പെട്ടെന്നൊന്നും പോകത്തില്ല. പിന്നെ ഇതൊന്നും നമ്മൾ എന്താ ഒരു മാക്സിമം പോയ നാല് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഇടും. അതിൽ കൂടുതലൊന്നും നമ്മൾ ഇടത്തില്ല. അപ്പോൾ പിന്നെ അത് ഒത്തിരി നമ്മൾ ക്വാളിറ്റി നോക്കേണ്ട, അത്യാവശ്യം കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോയെന്നൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ബീഡ്സൊക്കെ ഈ പേളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ഷൈനിങ് ഉണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നത്തെ കാര്യം, ഇങ്ങനൊരു ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് ഇതുപോലത്തെ ഇയറിങ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയെടുക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഒരു സൽവാറിൻ്റെ കൂടെയാണ് വെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഭംഗി വരത്തില്ല. നമ്മൾ ഈ സാരീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള സാരീൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ റേറ്റ് വന്നിട്ട് 347 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 347. ഇതിനൊന്നും വലിയ വ്യത്യാസം വരില്ല. മീഷോയിൽ മാത്രമാണ് ഇപ്പം ഞാൻ വാങ്ങിയതിനേക്കാളും കുറച്ച് റേറ്റിനൊക്കെ വ്യത്യാസം വരിക കേട്ടോ. അപ്പോൾ 347 രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അതേന്ന് പറയും. എനിക്കിത് ഭയങ്കര വർത്തിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലാണേലും അല്ലെങ്കിൽ എന്താ പറയണേ, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നല്ല ഷൈനിങ് ഉണ്ട്, കാണാൻ നല്ല ലുക്കുണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓ നെസ്റ്റ് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലത്തെ ഇയറിങ്സ് നല്ല ജുമുക്കയാണ് കേട്ടോ. നല്ല രസം ഇത് കാണാനായിട്ട്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം വെയിറ്റുണ്ട്, തീരെ വെയിറ്റ് കുറവൊന്നുമല്ല. വെയിറ്റ്ലെസ്, ചിലപ്പോൾ നമുക്ക് തോന്നും ഈ സാധനം കാണുമ്പോൾ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അത്യാവശ്യം വെയിറ്റുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ വൈറ്റ് കളറ് ഇങ്ങനത്തെ കമ്മലിനൊരു പ്രത്യേക ഭംഗി. ഇത് ശരിക്കും ഗോൾഡല്ല, ഒരു ആൻറ്റിക്, ഒരു ചെറിയ ഒരു ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ആൻറ്റിക് ഡിസൈൻ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു മെറ്റലാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. പിന്നെ വൈറ്റ് ബീഡ്സ്, ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഇല്ല. ദിസ് ഇസ് ദ ഓൺലി കളർ അവൈലബിൾ. പിന്നെ ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഒറ്റ ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് വെറുതെ ആണെങ്കിലും വീട്ടിൽ വെറുതെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇയറിങ്സും അല്ല ശരി റിങ്സ്, റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിങ് ആണ് വരുന്നത്. ഇത് നല്ല വലിപ്പമുള്ള റിങ് ആണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി അത്യാവശ്യം ഞാൻ എൻ്റെ പാകത്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നോക്കിക്കോ, നല്ല രസമല്ലേ. ഇതാണ്, ഇത് നമുക്കിപ്പോൾ സാരീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. നല്ല സ്റ്റൈലായിട്ടിരിക്കും. ഈവൻ നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ പോലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. നല്ല ഇത്ര ഇത് കണ്ടോ, ഇപ്പം അതിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇത്ര വലുതാണ്, ഇത്രയും വലിയ റിങ്ങാണ് എൻ്റെ കൂടെ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ജുമുക്കയാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഇതും ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയേക്കുന്നത്. ഇതിൻ്റെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, ഇത് വാങ്ങിക്കൂ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവുന്നൊന്നും തോന്നുന്നൊന്നുമില്ല. പിന്നെ രണ്ട് ഇതിപ്പോൾ അതിൻ്റെ അടി കണ്ട, രണ്ട് ലെയർ പോലെ ഇതിൻ്റെ ബീഡ്സ് വന്നേക്കുന്നത് വൈറ്റ് കളർ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 368 368 രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. 368 രൂപയ്ക്ക് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെർത്താണ്. ഭയങ്കര സൂപ്പർ കമ്മലാണ് കേട്ടോ. എനിക്കിതുപോലത്തെ
ഇയറിങ്സും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഞാൻ ഇട്ടില്ലേ, അതും എനിക്ക് അതും ഞാൻ ഇതുപോലെ തന്നെ പണ്ട് വാങ്ങിയത്, 3-4 വർഷം മുന്നേ വാങ്ങിയത്. ഇതുവരെ അതിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇതും കളറൊന്നും ഫെയ്ഡാവത്തില്ല. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കുള്ളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ബീഡ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇട്ടപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഇയറിങ്സും. അതുപോലെ തന്നെ ഈ ഒരു റിങ്ങും നല്ലപോലെ നമ്മൾ കാണുമ്പോൾ തന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് പീസൊന്നും വേണ്ട, മാലകളൊന്നും പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ, ഇത് തന്നെ ഒരു എലഗൻറ്റ് ലുക്കാണ് നമുക്ക് തരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ആ ബീഡ്സിൻ്റെ സൗണ്ട് കേട്ടോ, അങ്ങനെ ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 368 368 രൂപയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നണു. അപ്പോൾ എന്താ, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇനി വേറെ കളേഴ്സ് ഒന്നുമില്ല, ഇവരൊറ്റ കളറുള്ളൂ, ഇത് മതിയല്ലോ, ഇതാണ് ഏറ്റവും നല്ല കളറ്. അപ്പം നമ്മുടെ നെസ്റ്റ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ കുറേ കാലമായി വാങ്ങിയിട്ട്, കുറേ കാലം മുന്നേ വാങ്ങിയ ഒരു മാലേൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു മാലയും എല്ലാവരും എല്ലാ സൈറ്റിലും കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ മീഷോയിലുണ്ട്, ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് രണ്ടൊന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് ഞാൻ റെഡ് എടുത്തേക്കുന്നത്, ഗ്രീൻ ഉണ്ട്, പിന്നെ എന്താ മൾട്ടി കളർ ഉണ്ടെന്ന് തോന്നുന്നത്. ഈ ഒരു റെഡ് എടുക്കാൻ കാര്യം, എനിക്ക് ഗ്രീനേക്കാളും ഇതിന് ഇഷ്ടപ്പെട്ട റെഡ് ആയതുകൊണ്ടാണ് എടുത്തത്. ഇത് ഞാൻ ഒരു 1-2 വർഷമായി ഇത് ഞാൻ വാങ്ങിയിട്ട്, 1-2 പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുമുണ്ട്. റഫ് യൂസ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ കളറിനോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയതിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജ്വല്ലറി ഹോളിൽ ഉൾപ്പെടുത്തിയ കേട്ടോ. കാരണം ഇത് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇത് എന്തായാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. എത്ര യൂസ് ചെയ്താലും അത്യാവശ്യം മാറ്റങ്ങളൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെട്ടിനാട് ഗോൾഡിൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. ഇതൊരു ഗോൾഡ് അല്ല, അതായത് യെല്ലോ ഗോൾഡിൻ്റെ കളറല്ല, ഇതൊരു ചെട്ടിനാട് ഗോൾഡ് അത്ര പറയാൻ പറ്റുള്ളൂ. ആ ഒരു കളറാണ് ഇതിൻ്റെ ശരിക്കും വരുന്നത്. പിന്നെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വാങ്ങിയതിൽ ഇതിലൊരു ചെറിയൊരു സരസ്വതിയുടെയോ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗി, നല്ല അടുക്കി വെച്ചിട്ടുള്ള ഡിസൈൻ, നല്ല ഭംഗിയായത് കാണാനായിട്ട്. ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ എന്താ ഇത് ഉൾപ്പെടുത്തിയത് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നന്നായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട്. ഇതുപോലത്തെ ഇത് നമുക്ക് സാരിയുടെ കൂടെ, കേരള സാരീനൊക്കെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇയറിങ്സ് ഇതിൻ്റെ കൂടെ ഇതാണ് കിട്ടിയത്. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ടോ കേട്ടോ, എനിക്കിത് ആ പിക്ചറിൽ കാണിച്ച ഇയറിങ്സ് അല്ല എനിക്ക് കിട്ടിയേക്കണം, അതിൽ വേറെ ഏതൊരു ഡിസൈൻ ആയിരുന്നു. പക്ഷേ എനിക്ക് കയ്യിൽ കിട്ടിയത് ഇതായിരുന്നു. ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും കൊടുത്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനും. ഇതിൻ്റെയും കളറിനൊരു ഒരു വ്യത്യാസം വാങ്ങിയിട്ടില്ല. ഒരു വർഷത്തിന് മേളിൽ എന്തായാലും ആയിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട്. ഇതിനാണെങ്കിലും നല്ല വെയിറ്റും ഉണ്ട്, നല്ല വെയിറ്റില്ല, അത്യാവശ്യം വെയിറ്റും ഉണ്ട് കണ്ടോ. ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം. ഇതിൻ്റെ റേറ്റ് ആക്ച്വലി ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. എന്താണേലും ഒരു 350 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതിന് റേറ്റ് ഇല്ല. അപ്പം ഈ മാല ഇട്ട് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ, അധികം നല്ല നെക്കിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒത്തിരി വലിപ്പമൊന്നുമില്ല, സാധാരണ ആവറേജ് ഇറക്കവും ഇതൊക്കെയാണ്. പിന്നത്തെ കാര്യം, പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയത്, പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് 350 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അത് ഓരോ സൈറ്റിലും ഓരോ റേറ്റാണ്. ഞാൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ വരുന്ന ഒരു ആൻറ്റിക് ഡിസൈനിലുള്ള സംഭവമാണ് കണ്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ സൈസൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്.
ഇത് ആക്ച്വലി ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരള സാരിന്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ല എന്തിന്റെ കൂടെ കേട്ടോ, കേരള സാരിയുടെയോ സൽവാറിന്റെയോ സാരിന്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. അങ്ങനത്തെ ഒരു ആന്റിക് ബ്രേസ്ലെറ്റ് ആണ് എന്റെ വരുന്നത്. പിന്നെ ഇതിൽ കുറേ കളേഴ്സ് ഇതിൽ തന്നെ സ്റ്റോണുകളുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ്, ഇതിൻ്റെ ആ വലിയൊരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. ഇതിന് ചുറ്റും റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അപ്പോൾ സോ നമുക്ക് ഏതിൻ്റെ കൂടെ വേണേലും ഇതിട്ടാൽ നല്ല രസമായിരിക്കും. ഇത് ആക്ച്വലി ഇതെങ്ങനെ ഇടണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ഈ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ വാച്ചിൻ്റെയൊക്കെ പോലെ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ വെക്കുന്നത് വന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റലാണ്. ഇത് പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ കളറൊന്നും ഫെയ്ഡാവുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോണുകളാണെങ്കിലും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ്, ഈ വലിയ സ്റ്റോൺ ഉണ്ടല്ലോ അതിൻ്റെ ചുറ്റിനെല്ലാം ഈ വൈറ്റ് കളറ് നല്ല ഷൈനിങ് ഉള്ള വൈറ്റ് സ്റ്റോൺസ് എല്ലാം ഇതിൻ്റെ ചുറ്റിനും വരുന്നുണ്ട്. നമുക്കിത് നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേന് ഇടാൻ പറ്റും. പിന്നത്തെ കാര്യം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 323 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 323 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ ഒരു റേറ്റും ഇത് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേന്ന് പറയാം. കാര്യം ഇതിൻ്റെ മെറ്റല് നല്ല മെറ്റലാണ് കേട്ടോ, ഇങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ട് അറിയാൻ പറ്റുന്നില്ല, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. കളറൊന്നും ഫെയ്ഡാവെന്ന് തോന്നുന്നില്ല. കാണുമ്പോൾ തന്നെ നല്ല പോലെ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട്. ഇത് ആമസോണിൽ, ഇത് വേറെ സൈറ്റിലേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ആമസോണിൽ മാത്രമേ കണ്ടുള്ളൂ. ഇതിങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത്, ഇങ്ങനെ കിടക്കും, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തരുടെ സൈസ് പോലെ ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ സൈസിൽ എനിക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ ഒരു സ്റ്റോൺ, ഇടയ്ക്കുള്ള സ്റ്റോണുകളുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഭാഗത്തിന് ആവശ്യമുള്ള ഭാഗത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതൊക്കെ ഒരെണ്ണം ചിലപ്പോൾ റിമൂവ് ചെയ്തൊക്കെ കളയേണ്ടി വരും. എനിക്കെന്തായാലും ഇത് കറക്റ്റാണെന്ന് തോന്നുന്നു. എനിക്കിത് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതും 323 എന്നുള്ള റേറ്റിൽ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുള്ളൂ കേട്ടോ. ആമസോണിൽ മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ, വേറെ സൈറ്റിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ഷോർട്സിലൊക്കെ ഞാൻ ഇട്ട ഒരു ചെറിയൊരു സിമ്പിൾ മാലയാണ്. ഇതെന്നോട് ആരൊക്കെയും ചോദിച്ചു ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ പറയാൻ പറഞ്ഞായിരുന്നു. ചെറിയ നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ മാല. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല, ഇതൊരു ഞാൻ ഒരു സ്റ്റോറി പോയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണിത്. ഇത് കളറ് പോകുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇട്ടു, പക്ഷെ എന്നിട്ട് ഇത് ഇതുവരെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ എവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റോറിൽ പോയി നോക്കേണ്ടി വരും. ഞാൻ ഓൺലൈൻ കണ്ടിട്ടില്ല ഇതുവരെ. കാണുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇയറിങ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെറിയൊരു കവറിൻ്റെ അകത്താണ് വന്നത് കണ്ടോ, ഇതുപോലൊരു കവറിൻ്റെ അകത്താണ് എനിക്ക് കിട്ടിയത്. ഇതിന് 255 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇത് ഞാനാണെങ്കിൽ ഇവിടെ കാഞ്ഞങ്ങാട് നിന്ന് തന്നെ ഒരു സ്റ്റോറിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ചെറിയ ചെയിനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതും കൂടെ കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ജ്വല്ലറി ഹോൾ എന്ന് പറയുന്നത്. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏത് ജ്വല്ലറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.